എങ്ങനെ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എക്സ്പേർട്ട് ആവാം, അല്ലെങ്കിൽ എങ്ങനെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഡൊമെയിൻ എന്ന എമർജിംഗ് ടെക്നോളജിയുടെ ഭാഗമാവാം? ഒരുപാട് പേർ ചോദിക്കുന്ന ചോദ്യമാണിത്. കാരണം ഇന്ന് നമ്മൾ കാണുന്ന വളരെ ഫ്യൂച്ചറിസ്റ്റിക്കും എമർജിംഗ് ആയിട്ടുള്ള ടെക്നോളജിയിൽ മുന്നിൽ തന്നെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമാവാൻ നമ്മുടെ ആസ്പയറിംഗ് കാൻഡിഡേറ്റ് ശ്രമിക്കണം. നിങ്ങളൊരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ബി ടെക് കഴിഞ്ഞിരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ, ടെക്നോളജിയിലേക്ക് കരിയർ ചൂസ് ചെയ്യാൻ നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ, തീർച്ചയായും ഇതൊരു കരിയർ ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രീവിയസ്ലി ഹാർഡ്വെയർ അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റി കൂടുതൽ അറിവുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി എന്തായാലും ആലോചിക്കാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ നമ്മൾ വീഡിയോയിൽ കഴിഞ്ഞ റിലീസ് ചെയ്ത ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ പറ്റി വിശദമായിട്ട് രണ്ട് വീഡിയോ ചെയ്തിരുന്നു. നിങ്ങളത് കണ്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക. അത് നിങ്ങൾക്ക് തീർച്ചയായും ഒരു ബാക്ക്ഗ്രൗണ്ട് അബൌട്ട് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എക്സ്പേർട്ട് ആവാം, അതുപോലെ തന്നെ ഏതൊക്കെ സ്കിൽസ് നമ്മൾ അച്ചീവ് ചെയ്യണം, അക്വയർ ചെയ്യണം എന്നുള്ളത് വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദിസ് ഈസ് അനീഷ് കുമാർ ആൻഡ് വെൽക്കം ടു എംപവർ. ഒരു ക്ലൗഡ് എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ വളരെ ക്രോസ് ഫങ്ഷണലായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരും. സോഫ്റ്റ്വെയർ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യേണ്ടി വരും, ആർക്കിടെക്ചേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ ഓപ്പറേഷൻസ് ഓഫ് ഡിപ്ലോയ്മെൻ്റ് കൂടെ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാം കൂടെ വെർട്ടിക്കലായിട്ട് ഒരുപാട് സ്കിൽ സെറ്റ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടിയതായിട്ട് വരും. പക്ഷേ എല്ലാം നമുക്ക് പഠിച്ചെടുക്കുക എന്നുള്ളത് ഈസി അല്ല. ചെയ്താൽ നല്ലത് തന്നെ, നിങ്ങൾക്ക് നല്ല പൊസിഷൻസിൽ നിങ്ങൾ യു ക്യാൻ ബി എ മാസ്റ്റർ ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എക്സ്പേർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നിങ്ങൾക്കൊരു രണ്ടോ മൂന്നോ സ്കിൽസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ അവിടെ നിന്ന് എക്സ്പീരിയൻസ് കിട്ടി പഠിച്ചു പോവുകയും ചെയ്യാം. ഇത് രണ്ട് അപ്രോച്ചസ്സാണ്. അപ്പോൾ ഇതിൽ ആദ്യം വേണ്ട സ്കിൽ എന്ന് പറയുന്നത് വളരെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വിൽ ബി ടു ഹാവ് എൻ ഐഡിയ അബൌട്ട് ക്ലൗഡ് സർവീസ് പ്രൊവൈഡേഴ്സ്. നിങ്ങൾക്കറിയാം ക്ലൗഡ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് അഷ്വർ, മൈക്രോസോഫ്റ്റിൻ്റെ അഷ്വർ വരും, അതുപോലെ തന്നെ ആമസോണിൻ്റെ AWS പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ഗൂഗിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോം. ഇത് മൂന്നും ഒരുപാടുണ്ട്, നിങ്ങൾക്ക് മറ്റേ വീഡിയോയിൽ അത് കാണാം. പക്ഷേ ഇതിനെപ്പറ്റിയൊരു ഐഡിയ ഉണ്ടായിരിക്കുന്നതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. നിങ്ങൾക്കതിനെപ്പറ്റി നിങ്ങൾ എന്ത് ക്ലൗഡ് കമ്പ്യൂട്ടിൻ്റെ കോഴ്സ് ചെയ്യുമ്പോഴും ഇതിനെപ്പറ്റിയൊരു അവയർനെസ് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ നിർബന്ധമാണ്. അതായത് അതുപോലെ തന്നെ ഈ ക്ലൗഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കിട്ടുന്ന സർവീസസ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് ക്ലൗഡ് സെറ്റപ്പ് ചെയ്യുന്നത്, ക്ലൗഡ് എൻവയർമെൻറ്റ് സെറ്റപ്പ് ചെയ്യുന്നത്, എന്തൊക്കെ കമ്പണൻസ് ഉണ്ട് എന്നതൊക്കെ നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം. അടുത്ത സ്കിൽ എന്ന് പറയുന്നത് നെറ്റ്വർക്കിംഗ്. നെറ്റ്വർക്കിംഗ് പറയുമ്പോൾ നിങ്ങൾ സാധാരണ കാണുന്ന ലോക്കൽ ഏരിയ നെറ്റ്വർക്കിംഗ്, IP കോൺഫിഗറേഷൻ ഇതൊന്നുമല്ല. ഇപ്പോൾ ഈയിടെയായിട്ട് നമ്മുടെ അത്രയും കേപ്പബിലിറ്റി, നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ അപ്ഗ്രേഡും അതുപോലെ തന്നെ വാൻ നെറ്റ്വർക്ക് വളരെ റിലയബിൾ, വാൻ എന്ന് പറയുമ്പോൾ വൈഡ് ഏരിയ നെറ്റ്വർക്ക്, അത്രയും റിലയബിൾ ആയതുകൊണ്ട് നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ഒക്കെ ഇപ്പം കംപ്ലീറ്റ്ലി ക്ലൗഡിലേക്ക് പുഷ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതായത് നമ്മളൊരു ഒരു സെറ്റപ്പും നോട്ട് ഓൺലി ഹാർഡ്വെയർ, നെറ്റ്വർക്കിംഗ് കംപ്ലീറ്റ്ലി ഈ നെറ്റ്വർക്കിംഗ് ആസ് എ സർവീസ് എന്ന് പറഞ്ഞ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി ക്ലൗഡിലെ നെറ്റ്വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഒരു വീഡിയോ പിന്നെ ചെയ്യാം. പക്ഷെ അതിനെപ്പറ്റി മനസ്സിലാക്കിക്കണം. അതിനെ കൂടുതലും വെർച്വൽ നെറ്റ്വർക്ക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഫിസിക്കൽ നെറ്റ്വർക്കിംഗ് ഇസ് ദർ, വെർച്വൽ നെറ്റ്വർക്കിംഗ് ഇസ് ദർ. വെർച്വൽ നെറ്റ്വർക്ക് എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ലാണ് വെർച്വലൈസേഷൻ. വെർച്വലൈസേഷനെ പറ്റി ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെർച്വലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ കപ്പാസിറ്റി നമ്മൾ വെർച്വലൈസ് ചെയ്യണം. വെർച്വലൈസ് ചെയ്യുമ്പം ഒരു സിസ്റ്റത്തിനെ നമുക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്ത് വെർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് പല ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ഈസ് മാക്സിമം യൂസ് ഓഫ് ദ ഹാർഡ്വെയർ, പ്രോസസ്സിംഗ് പവർ, സ്റ്റോറേജ് എല്ലാം നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതിലാണ് വെർച്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വെർച്വലൈസേഷൻ, എങ്ങനെ നമുക്ക് വെർച്വലൈസേഷൻ ചെയ്യാം, ക്ലൗഡിൽ എങ്ങനെ ഇത് യൂസ് ചെയ്യുന്നു, വെർച്വൽ മെഷീൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ എന്ന സ്കില്ല് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അടുത്ത നിങ്ങളൊരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എക്സ്പേർട്ട് അല്ലെങ്കിൽ എഞ്ചിനീയർ ആകാൻ പോകുമ്പോൾ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് അണ്ടർസ്റ്റാൻഡിങ് ലിനക്സ്.
ലിനക്സിനെ പറ്റി നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക. ഞാൻ ഒരു സ്പെസിഫിക് വീഡിയോ ലിനക്സിനെ പറ്റി ലാസ്റ്റ് വീക്ക് ചെയ്തിരുന്നു, അത് തീർച്ചയായും കാണുക. എന്താണെന്ന് വെച്ചാൽ, ഒരു ക്ലൗഡ് എൻവയറൺമെൻറ്റ് ചൂസ് ചെയ്യുമ്പോൾ എല്ലാ ഡെവലപ്പേഴ്സ് ആണെങ്കിലും ഈ ആർക്കിടെക്ചറിൻ്റെ കയ്യിൽ ആദ്യം വരുന്ന ഓപ്ഷൻ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും അവർ ചൂസ് ചെയ്യുക. മൈക്രോസോഫ്റ്റ് അഷ്യൂറിൻ്റെ തന്നെ മോസ്റ്റ് ഓഫ് ദ സെർവേഴ്സ് ആർ ബേസ്ഡ് ഓൺ ലിനക്സ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ലിനക്സിൽ എങ്ങനെയാണ് നമ്മൾ ഇത് സെറ്റപ്പ്, വെബ് സർവീസസ് സെറ്റപ്പ് ചെയ്യുക, ലിനക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഹൗ ടു സെറ്റപ്പ് എവറിത്തിങ് എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ലിനക്സിൻ്റെ സർട്ടിഫിക്കേഷൻസ് എല്ലാം എടുത്തു വെച്ചാൽ വളരെ ഈസിയായിട്ട് ഇതിൻ്റെ ഭാഗമാകാൻ കഴിയും. അടുത്ത ഒരു സ്കില്ലാണ് ലേണിംഗ് ഹൗ ടു പ്രോഗ്രാം. എപ്പോഴും എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ആഫ്റ്റർ ബി ടെക് കോഡിംഗ് ഇഷ്ടമല്ല, എന്ത് ചെയ്യാം, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഓക്കെ ആണോ? ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഈസ് എൻ ഓപ്ഷൻ. പക്ഷേ അതിനകത്തും ചെറിയ രീതിയിലുള്ള, വലിയ രീതിയിലുള്ള പ്രോഗ്രാമിംഗ് അല്ല, ചെറിയ രീതിയിലുള്ള കുറച്ച് പ്രോഗ്രാമിംഗ് ഐഡിയ ഉള്ളത് നല്ലതാണ്. മസ്റ്റാണെന്ന് പറയില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും സോഫ്റ്റ്വെയർ ഡിപ്ലോയ് ചെയ്യുമ്പോഴൊക്കെ എന്താണ് ആ സോഫ്റ്റ്വെയർ, കുറച്ച് ഫ്രെയിം വർക്കൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ലൈക്ക് എക്സാമ്പിൾ എന്താണ്, അല്ലെങ്കിൽ ഡോട്ട് നെറ്റ് ഫ്രെയിം വർക്ക് എന്താണ്, അല്ലെങ്കിൽ പൈത്തൺ എന്ന് പറഞ്ഞ ലാംഗ്വേജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ജാവാ സ്ക്രിപ്റ്റ് എന്താണ്, ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജനറിക്കലി, അല്ലെങ്കിൽ എസ് ക്യു എൽ സ്ട്രക്ചേർഡ് ക്വയറി ലാംഗ്വേജ്, ഡേറ്റാ ബേസസ് എന്താണ്, ഇതിനെ പറ്റിയൊക്കെ നിങ്ങളൊരു ഐഡിയ, ഫ്രെയിം വർക്ക് ആണെങ്കിലും ഒരു ഹൈ ലെവൽ ഐഡിയ എന്തായാലും ഉണ്ടായിരിക്കുന്നത് ഈ ഇതിൻ്റെ സഹായിക്കും. അടുത്ത ഒരു സ്കില്ലാണ് ഡെവോപ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓപ്പറേഷൻസ്. നിങ്ങളിപ്പോൾ കേട്ട് കാണും ഡിവോപ്സ് പ്രൊഫഷണൽ, AWS ഡിവോപ്സ്, ഡിവോപ്സിൻ്റെ കോഴ്സസ് വരെയുണ്ട് AWSൻ്റെ, ആമസോൺ വെബ് സർവീസസിൻ്റെ. അപ്പോൾ അവിടെ എല്ലാം കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ നമ്മളൊരു സിംഗിൾ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ഡിവോപ്സ്. നമുക്ക് വേണമെങ്കിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം ഡിവോപ്സിനെ പറ്റി. അപ്പോൾ ആ സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ ദ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഡൊമെയിൻ. അടുത്ത ഒരു സ്കില്ലാണ് ഡെഫിനറ്റ്ലി ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിങ്ങൾ കോഴ്സ് ചെയ്യുമ്പോൾ പഠിക്കുന്നതാണ്, പ്രൊട്ടക്റ്റിംഗ് ഡേറ്റ ആൻഡ് ഡിസാസ്റ്റർ റിക്കവറി. ഇത് നമ്മൾ ഒരു ക്ലൗഡ് എൻവയറൺമെൻറ്റിലല്ല, നമ്മളൊരു ഫിസിക്കൽ സെർവർ വയ്ക്കുമ്പോൾ ഇതൊരു വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു സ്കില്ല് തന്നെയാണ്. അതായത് നമ്മളുടെ കയ്യിലുള്ള ഡേറ്റ, അല്ലെങ്കിൽ അപ്ലിക്കേഷൻസ്, ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന അപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെ എങ്ങനെ സേവ് ചെയ്യാം ഫ്രം ത്രെഡ്സ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ, സഡൻലി ഒരു വലിയൊരു എന്തെങ്കിലും അറ്റാക്ക് വന്നാൽ നമ്മളെങ്ങനെ റിക്കവർ ചെയ്യും ഫ്രം ദ ബാക്കപ്പ്, റീസ്റ്റോർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയുള്ള സ്കില്ല്, അതൊക്കെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലെവലുള്ള സ്കില്ലിൻ്റെ കൂടെ നെറ്റ്വർക്കിംഗ് പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്കിൽ സെറ്റ് ഫോർ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എക്സ്പേർട്ട്. പിന്നെ വേറൊരു സ്കില്ല് നമ്മൾക്ക് ആലോചിക്കാവുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൊജക്ട് മാനേജ്മെൻറ്റ് സ്കിൽസ്. എന്താണ് പ്രൊജക്ട് മാനേജ്മെൻറ്റും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ, നമ്മളൊരു പ്രൊജക്റ്റ് കിട്ടുകയാണ്, സോ ദിസ് സോഫ്റ്റ്വെയർ ഹാസ് ടു ബി ഡിപ്ലോയ്ഡ് ഇൻ ക്ലൗഡ് ഇൻ സോ ആൻഡ് സോ, ഇറ്റ്സ് എ ഹ്യൂജ് പ്രൊജക്റ്റ് ആണെങ്കിൽ അപ്പോൾ നമ്മൾ ടൈം ലൈൻസും എങ്ങനെ നമ്മൾ അച്ചീവ് ചെയ്യും എന്നുള്ളതൊക്കെ നമ്മൾ കൂടുതലൊരു പ്രൊജക്ട് മാനേജ്മെൻറ്റ് എക്സ്പേർട്ടിൻ്റെ സഹായിക്കും. അപ്പോൾ അങ്ങനത്തെ ഉള്ള കോഴ്സസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു സഹായം തന്നെയാണ്. ഇതൊരു മസ്റ്റ് അല്ല, ബട്ട് ദിസ് ഈസ് എ ഗുഡ് ടു ഹാവ് സ്കിൽ. അടുത്ത ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കിൽ നിങ്ങൾ നോക്കേണ്ടത് അബൌട്ട് വെബ് സർവീസസ് ആൻഡ് APIs. API എന്ന് പറയുമ്പോൾ അപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസ്. അപ്പോൾ നമ്മളൊരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എക്സ്പേർട്ട് അല്ലെങ്കിൽ ക്ലൗഡ് എഞ്ചിനീയർ ആകുമ്പോൾ ഈ അണ്ടർലൈയിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഒരു വെബ് സർവീസ് നടക്കണമെങ്കിൽ ആദ്യത്തെ പണ്ടുകാലത്തെ അറിയാവുന്നതാണ് HTTPS ആൻഡ് FTP ഉണ്ടെങ്കിൽ നമുക്ക് വെബ് റൺ ചെയ്യാമെന്ന് പറയും. പക്ഷേ ഇപ്പോൾ നമ്മൾ ക്ലൗഡ് എൻവയറൺമെൻറ്റിലേക്ക് വരുമ്പോൾ കൂടുതൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഫ്രെയിം വർക്ക്സ് ആൻഡ് പ്രോട്ടോകോൾസ് ആർ അവൈലബിൾ, സച്ച് ആസ് XML സ്റ്റാൻഡേർഡ്, SOAP, WSDL, അല്ലെങ്കിൽ UDDI എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള പ്രോട്ടോകോൾസും സ്റ്റാൻഡേർഡ്സിനെ പറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് ക്ലൗഡ് ഫ്രെയിം വർക്കിൽ ഡേറ്റനെ ടാഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിരിക്കണം. ഫൈനലി നിങ്ങൾക്കൊരു ഒരു സ്കിൽ വേണ്ടത് സിസ്റ്റം ഓട്ടോമേഷൻ, എസ്പെഷ്യലി യു ആർ വർക്കിംഗ് വിത്ത് ഡെവലപ്പേഴ്സ് ടു ഡിപ്ലോയ് ദ ക്ലൗഡ് സൊല്യൂഷൻസ്. നിങ്ങൾക്ക് സിസ്റ്റം ഓട്ടോമേഷനെ പറ്റിയൊരു ജനറിക് ഐഡിയ ഉണ്ടായി, ഇതൊരു വളരെ ജനറിക് ടേം ആണെങ്കിലും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതിനായിട്ട് നിങ്ങൾ സ്പെഷ്യൽ കോഴ്സൊന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും ആർട്ടിക്കിൾസ് വായിച്ചിട്ടൊക്കെ ഇതിനെപ്പറ്റി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും സ്കിൽസ് ആവശ്യമുണ്ട് ടു ബി എ പാർട്ട് ഓഫ് ക്ലൗഡ് ആർക്കിടെക്ട്, അല്ലെങ്കിൽ ഒരു ക്ലൗഡ് എക്സ്പെർട്ടായിട്ട് മാറാൻ. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ
എല്ലാം ഒരുമിച്ച് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതിലൊരു സെലക്റ്റീവ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സച്ച് എസ് ലിനക്സിനെ പറ്റി മനസ്സിലാക്കുക, അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് പ്രിൻസിപ്പിൾസ്, വാട്ട് ഈസ് വെർച്വൽ നെറ്റ്വർക്ക്, വെർച്വലൈസേഷൻ, ക്ലൗഡിലെ സർവീസസ്, വാട്ട് ഈസ് ഹൈബ്രിഡ് ക്ലൗഡ്, പ്രൈവറ്റ് ക്ലൗഡ്, ഇങ്ങനെയുള്ള ബേസിക്സ് ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ ഇൻ സ്കിൽസൊക്കെ അച്ചീവ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ കൂടുതൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ അതിനെപ്പറ്റി മനസ്സിലാക്കി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മാസ്റ്ററും ആവാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് റെമ്യൂണറേഷൻ കിട്ടുന്ന ഒരു മേഖല തന്നെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻ അറിയെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം, നമുക്കതിനെപ്പറ്റി കൂടുതൽ. ഇതിൽ തന്നെയുള്ള ചില പാർട്സിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ ഡ്യൂ ഉണ്ട്, അത് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച് ആൻഡ് സ്റ്റേ സേഫ്.